Hello, dears. Welcome to Beautyland. Today, we are going to see a drama by Oscar Wilde, Importance of Being Ernest. Let's see about Oscar Wilde. He was born on 16th October 1854 in Dublin, Ireland. The only novel he wrote is The Picture of the Dorian Gray, and he believed in art for our sake. And it is believed that his last play is *Importance of Being Earnest*, and he himself described about this play as a play written by a butterfly for butterflies. And he died on 30th November 1900. And let's see some of his important works: *The Picture of Dorian Gray*, *A Woman of No Importance*, *An Ideal Husband*, *Deep Profound* is and this work he wrote while he was imprisoned. House of Pomegranate, The Selfish Jane. And a collection of Wilde's fairy tale appeared under the title Happy Prince and Other Tales. This collection contained 10 stories. Okay. And Salome, these are his important or his famous works. Dears, now let's see about the drama. ഇമ്പോർട്ടൻസ് ഓഫ് ബീയിങ് ആനസ്റ്റ് ഇമ്പോർട്ടൻസ് ഓഫ് ബീയിങ് ആനസ്റ്റ് എന്നുള്ളതിൻ്റെ ഫുൾ ടൈറ്റിൽ ഇമ്പോർട്ടൻസ് ഓഫ് ബീയിങ് അനസ്റ്റ് എ ട്രിവിയൽ കോമഡി ഫോർ സീരിയസ് പീപ്പിൾ എന്നുള്ളതാണ് സോഷ്യൽ കോമഡി കോമഡി ഓഫ് മാനേഴ്സ് സറ്റയർ എന്നുള്ള ഈ രീ ഇത് ഉൾപ്പെടുന്നു കൂടുതലായിട്ട് നമ്മൾ പറയുന്നത് കോമഡി ഓഫ് മാനേഴ്സ് എന്നുള്ളതാണ് അപ്പർ ക്ലാസ് സൊസൈറ്റിയുടെ മാനേഴ്സ് മാനേസത്തിനെ ഒരു കോമിക്കൽ വേയിലൂടെ ക്രിറ്റിസൈസ് ചെയ്യുന്നതിനെയാണ് കോമഡി ഓഫ് മാനേഴ്സ് എന്ന് പറയുന്നത് ഇത് ഡ്രാമയിലാണ് ഈ ജേണർ കൂടുതലായും ഉപയോഗിക്കുന്നത് ഈ ഡ്രാമ ആദ്യമായിട്ട് അവതരിപ്പിക്കപ്പെട്ടത് ഫെബ്രുവരി ഫോർട്ടീൻ നയൻറ്റി ഫൈവ് അറ്റ് ജെയിംസ് തിയേറ്റർ ഇൻ ലണ്ടനിലാണ് അതുപോലെ ഇത് പബ്ലിഷ്ഡ് ആയിട്ടുള്ള വർഷം എയ്റ്റീൻ നയൻറ്റി ഫൈവ് തന്നെയാണ് പിന്നെ ഈ കഥയിലെ സെറ്റിങ്സ് എല്ലാം എയ്റ്റീൻ നയൻറ്റീസിനെ കുറിച്ച് അല്ലെങ്കിൽ നയൻറ്റീൻ സെഞ്ചുറീനെ കുറിച്ചാണ് പരാമർശിക്കുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് ബീയിങ് ഏണിസ്റ്റ് എന്നുള്ള ഈ ഡ്രാമ ഒരു ത്രീ ആക്ട് പ്ലേ ആണ് ഇതിൻ്റെ സെറ്റിംഗ് പ്ലേസ് എന്ന് പറയുന്നത് ലണ്ടൻ ആണ് അത് രണ്ട് സ്ഥലങ്ങളിലായിട്ട് കാണിക്കുന്നുണ്ട് സിറ്റിയും റൂറൽ കൺട്രി ഏരിയയും അപ്പോൾ ലണ്ടൻ ആൻഡ് ഹെഡ്ഫോർട്ട് ഷെയർ എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം അതായത് രണ്ട് സ്ഥലങ്ങളിലായിട്ടാണ് ഈ പ്ലേയുടെ സെറ്റിംഗ് നടക്കുന്നത് ഓക്കെ നൗ ലെറ്റ് സീ അബൌട്ട് ദ ക്യാരക്ടേഴ്സ് അതിലെ ക്യാരക്ടേഴ്സ് ആരൊക്കെയാന്ന് നോക്കാം ജാക്ക് ഓൾ ഏണസ്റ്റ് വേർത്തിങ് അതായത് അദ്ദേഹം രണ്ട് പേരുകൾ സ്വീകരിക്കുന്നുണ്ട് ഈ ത്രൂ ഔട്ട് ഈ ഒരു ഡ്രാമയിൽ അദ്ദേഹം രണ്ട് പേരുകൾ സ്വീകരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത് കഥ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഈ കഥയുടെ പ്രൊട്ടഗോണിസ്റ്റ് ആയിട്ടുള്ളത് ജാക്ക് ആണ് പിന്നെ ആൽജർണോൺ മോൺക്രിഫ് അദ്ദേഹം ഒരു സെക്കൻഡറി ഹീറോ ആയിട്ട് നമുക്ക് എടുക്കാം നമ്മുടെ ജാക്കിൻ്റെ ഫ്രണ്ട് ആണ് ആൽഗർണൻ ഗ്വെൻഡലൻ ഫെയർഫാക്സ് ആൽഗർണനിൻ്റെ കസിനും ലേഡി ബ്രാഗ്നലിൻ്റെ മകളും അതേപോലെ നമ്മുടെ ജാക്കിൻ്റെ ലവറുമാണ് ഇഗൻഡലൻ എന്നുള്ളത് ഒരു ഹീറോയിൻ ആയിട്ട് തന്നെ നമുക്ക് കണക്കാക്കാം ജാക്കിൻ്റെ വാർഡാണ് സിസിലി കാർഡിയോ അതായത് സിസിലി കാർഡിയോയുടെ ഗാർഡിയൻ ആയിട്ട് വരുന്നത് നമ്മുടെ പ്രൊട്ടഗോണിസ്റ്റ് ആയിട്ടുള്ള ജാക്കാണ് ഓക്കെ അതേപോലെ ഈ സിസിലി കാർഡിയോ എന്ന് പറയുന്നത് ജാക്കിൻ്റെ യഥാർത്ഥ സഹോദരി ഒന്നുമല്ല അവരുടെ അച്ഛൻ്റെ പേര് തോമസ് കാർഡിയോ എന്നുള്ളതാണ് ലേഡി ബ്രാക്നെൽ ലേഡി ബ്രാക്നലിനെ നമ്മൾ എവിടെയോ കണ്ടായിരുന്നല്ലേ ഈ ബ്രാക്നൽ എന്ന് പറയുന്നത് ഗ്വെൻഡലിന്റെ അമ്മയാണ് അപ്പൊ നമുക്കറിയാം ഗ്വെൻഡലിൻ ആൽജിയുടെ കസിൻ സിസ്റ്റർ ആണ് പറഞ്ഞിരുന്നു അപ്പോൾ ആൽജിയുടെ ആൻ്റിയാണ് ലേഡി ബ്രാക്നൽ ഓക്കെ സോ അടുത്ത ക്യാരക്ടർ മിസ് പ്രിസം മിസ് പ്രിസം സിസിലിയുടെ ഗവേണസ് ആണ് അതായത് സിസിലി ജാക്കിന്റെ വാർഡാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ ജാക്കാണ് അവളെ സംരക്ഷിച്ചു പോരുന്നത് അപ്പോൾ ജാക്ക് സിസിലിയെ നോക്കാനായിട്ട് നിർത്തിയിരിക്കുന്ന വ്യക്തിയാണ് മിസ് പ്രിസം എന്നുള്ളത് പിന്നെ റെവറൻ ക്യാനൻ ചേഴ്സബിൾ ദ റെക്ടർ ഓൺ ജാക്സ് എസ്റ്റേറ്റ് ജാക്കിൻ്റെ ആ റൂറൽ ഏരിയ ഹെഡ്ഫോർട്ട് ഷെയറിലുള്ള അവിടുത്തെ റെക്ടറാണ് ഈ ചാസബിൾ ഓക്കെ ലെയിൻ എന്ന് പറയുന്നത് ആൽജനോണിൻ്റെ മാൻ സെർവൻ്റ് ആണ് ആൽജി എന്നാണ് ഇനി ഇനി അങ്ങോട്ട് പറയാൻ പോകുന്നത് കേട്ടോ സോ ആൽജിയുടെ സെർവൻ്റ് ആണ് ലെയ്ൻ മെറിമാൻ എന്ന് പറയുന്നത് ടാക്കിൻ്റെ കൺട്രി എസ്റ്റേറ്റിലുള്ള ആ ഹൗസിനെ പറയുന്ന പേരാണ് മാനർ ഹൗസ് ഓക്കെ സോ അവിടുത്തെ സെർവൻ്റ് ആണ് ഈ മെറിമാൻ ഈ ഡ്രാമയിൽ സ്റ്റേജിൽ അപ്പിയർ ആവാത്ത അതായത് ഒന്നുകിൽ മരിച്ചു പോയവരോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണം കൊണ്ട് വെറും പരാമർശം മാത്രമുള്ള ചില കഥാപാത്രങ്ങളുണ്ട് ആ കഥാപാത്രങ്ങളെയാണ് നമ്മളിപ്പോൾ പരിചയപ്പെടുന്നത് മിസ്റ്റർ തോമസ് കാർഡ്യൂ അത് നമുക്കറിയാം നമ്മുടെ സിസിലി കാർഡ്യൂവിൻ്റെ ഫാദറാണ് ദെൻ ലോർഡ് ബ്രാഗ്നൽ ലേഡി ബ്രാഗ്നലിൻ്റെ ഹസ്ബൻഡാണ് മിസ്സിസ് മോൺക്രിഫ് ലേഡി ബ്രാഗ്നലിൻ്റെ സിസ്റ്ററാണ് ജനറൽ മോൺക്രിഫ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് ഏണസ് ജോൺ എന്നാണ് അപ്പോൾ ഈ ജനറൽ മോൺക്രിഫ് മിസസ് മോൺക്രിഫിൻ്റെ ഹസ്ബൻഡാണ് സോ ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഡ്രാമയാണ് അപ്പോൾ ഞാൻ എല്ലാ പോയിൻറ്സും മാക്സിമം എല്ലാ പോയിന്റ്സും ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് എം സി ക്യൂസ് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാനുള്ള ടൈം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ എല്ലാ കാര്യങ്ങളും ഈ ഒരു കഥയിലൂടെ തന്നെ പറഞ്ഞു തരാൻ ശ്രമിക്കുന്നത് സോ എല്ലാവരും ശ്രദ്ധിച്ചിരുന്ന് കേൾക്കുക നിങ്ങൾക്ക് ഇനി ഇതിനായിട്ട് കളയാൻ സമയമില്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ജോലി ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് കേട്ടാൽ മതി ബിക്കോസ് ഐ എം എക്സ്പ്ലെയിനിങ് ഈച്ച് ആൻഡ് എവ്രി ആക്ട്സ് ഇൻ മലയാളം നോ സോ അതുകൊണ്ട് നിങ്ങൾക്കത് കേൾക്കാനും മനസ്സിലാക്കാനും ഈസി ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു തുടങ്ങാം ആക്ട് വൺ ആൽജിയുടെ ഫ്ലാറ്റ് ആണ് ഹാഫ് മൂൺ സ്ട്രീറ്റ് ലണ്ടനിലുള്ള ആൽജിയുടെ ഫ്ലാറ്റ് അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ലണ്ടൻ സിറ്റിയും അവിടുത്തെ ഒരു ഫ്ലാറ്റും അതിനകത്ത് ആ ഫ്ലാറ്റ് ആൽജിയുടെ ഫ്ലാറ്റാണ് അപ്പോൾ ആൽജി എന്നുള്ളത് ആരാന്ന് ഓർമ്മയുണ്ടല്ലോ അല്ലെ ആൽഗർണാൻ മോൺക്രിഫ് സോ ആൽജി അവിടെ ഇരുന്ന് പിയാനോ വായിക്കുകയാണ് ആൽജിക്കറിയാം ഇന്ന് അവൻ്റെ വീട്ടിലേക്ക് ആൻഡ് അഗസ്റ്റയും ഗ്വൻഡലൻ ഫെയർഫാക്സും വരുന്നുണ്ട് ആൻഡ് അഗസ്റ്റ എന്നുള്ളത് നമ്മുടെ ഗ്വൻ്റലൻ ഫെയർഫാക്സിൻ്റെ അമ്മയുടെ അതായത് ലേഡി ബ്രാഗ്നലിൻ്റെ മറ്റൊരു പേരാണ് ആൻഡ് അഗസ്റ്റ എന്നുള്ളത് സോ ആൻഡ് അഗസ്റ്റയും ഗ്വെൻഡലൻ ഫെയർഫാക്സും ഇന്ന് വരുമെന്ന് ആൽജിക്ക് അറിയാം ആൽജി സ്വന്തം വീട്ടിൽ വളരെ റിലാക്സ്ഡ് ആയിട്ടിരുന്ന് പിയാനോ വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രംഗമാണ് സ്റ്റാർട്ടിങ്ങിൽ ഈ സമയത്ത് ആൽജിയുടെ ബട്ട്ലർ ആരാണ് ആൽജിയുടെ സെർവൻ്റ് ആയിട്ടുള്ളത് ആരായിരുന്നു ലെയിൻ അല്ലേ ലെയിൻ വന്ന് ആൽജിയോട് പറയാണ് അതെ നിങ്ങളുടെ ഫ്രണ്ട് വന്നിട്ടുണ്ട് ആരാണ് ആൽജിയുടെ ഫ്രണ്ട് ജാക്ക് അല്ലേ പക്ഷേ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം ഈ ജാക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ജാക്ക് എന്നാ ചെയ്തിരിക്കുന്നതെന്ന് അറിയുമോ ജാക്ക് രണ്ട് പേര് സ്വീകരിച്ചിട്ടുണ്ട് അതായത് സിറ്റിയിൽ അദ്ദേഹം ഏണസ്റ്റ് എന്ന പേരും അദ്ദേഹത്തിൻ്റെ കൺട്രി സൈഡിൽ അദ്ദേഹത്തിന് ജാക്ക് എന്ന പേരുമാണ് അദ്ദേഹത്തിന് ഈ ആൽജിയുടെ കസിൻ സിസ്റ്റർ ഇല്ലേ ഗ്വെൻഡലൻ ഫെയർഫാക്സ് അവളെ ഇഷ്ടമാണ് അവളോടുള്ള തൻ്റെ സ്നേഹം വെളിപ്പെടുത്താനായിട്ട് അദ്ദേഹം തൻ്റെ നാട്ടിൽ നിന്നും ഇങ്ങോട്ട് വരികയാണ് ആ കൺട്രി സൈഡിൽ നിന്ന് ഹെഡ്ഫോർട്ട് ഷെയറിൽ നിന്നും അദ്ദേഹം ലണ്ടനിലേക്ക് ലണ്ടൻ സിറ്റിയിലേക്ക് വരികയാണ് അപ്പോൾ അവിടെ നിന്ന് സിസിലിനോട് അവിടെ പറഞ്ഞിട്ട് വേണമെങ്കിലും ഇറങ്ങാൻ മോളെ ഞാൻ പോവുകയാണെന്ന് പറയണം അപ്പോൾ ഒരു കാരണം പറയണം അല്ലേ അതിനു വേണ്ടിയിട്ട് അദ്ദേഹം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഇമാജിനറി ക്യാരക്ടറാണ് ഈ ഏണസ്റ്റ് എന്നുള്ളത് സിസിലിയോട് പറഞ്ഞിരിക്കുന്നത് ഈ ഏണസ്റ്റ് സിസിലിയോട് മാത്രമല്ല ആ കൺട്രി സൈഡിലുള്ള എല്ലാവരോടും പറഞ്ഞിരിക്കുന്നത് തനിക്കൊരു സഹോദരനുണ്ട് അവൻ്റെ പേര് ഏണസ്റ്റ് എന്നാണ് അവൻ മഹാ ുരുത്തക്കേടാണ് ഇടയ്ക്കിടയ്ക്ക് ഇമാതിരി ഓരോ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഒപ്പിക്കും അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് താൻ സിറ്റിയിലേക്ക് പോകുന്നത് എന്നുള്ളൊരു കഥയാണ് ഇദ്ദേഹം ഉണ്ടാക്കി വച്ചിരിക്കുന്നത് സോ ഇദ്ദേഹം സിറ്റിയിൽ വരുമ്പോൾ ഇദ്ദേഹം സ്വയം സ്വീകരിക്കുന്ന പേരാണ് ഏണസ്റ്റ് എന്നുള്ളത് ഓക്കെ ഒരു കാരണമുണ്ട് നമ്മുടെ ഗണ്ടലിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പേരാണ് ഈ ഏണസ്റ്റ് എന്നത് അതുകൊണ്ടാണ് അദ്ദേഹം ആ പേരും സ്വീകരിച്ചുകൊണ്ട് സിറ്റിയിലേക്ക് വരുന്നത് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കാര്യം പറയുമ്പോൾ ജാക്കിൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ സിറ്റിയിൽ ജാക്ക് എത്തുന്ന സമയത്ത് ഏണസ്റ്റ് എന്നും അദ്ദേഹം കൺട്രി സൈഡിലായിരിക്കുമ്പോൾ ജാക്ക് എന്നുമായിരിക്കും പറയുക അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ സോ ആൽജി പിയാനോ വായിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് ലെയിൻ വന്ന് പറയുന്നു നിങ്ങളുടെ ഫ്രണ്ട് ആയിട്ടുള്ള ഏണസ്റ്റ് വന്നിട്ടുണ്ട് എന്ന് അങ്ങനെ ഏണസ്റ്റ് വരുന്നു ഏണസ്റ്റ് നമ്മുടെ ആൻഡ് ഒഗസ്റ്റൊക്കെ വരുന്നതിന് മുന്നേ എത്തി എന്നിട്ട് അദ്ദേഹം അവിടെ ഇരുന്ന് ഇവർ തമ്മിൽ വർത്തമാനം പറയുകയാണ് ഈ സമയത്ത് ലെയിൻ അതായത് അവിടുത്തെ സർവെൻറ്റ് ആൻഡ് അഗസ്റ്റയ്ക്ക് വേണ്ടി കുക്കുംബ സാൻഡ്വിച്ച് ഉണ്ടാക്കിയിട്ടുണ്ട് കാരണം ആൻഡ് അഗസ്റ്റയ്ക്ക് അത് ഭയങ്കര ഇഷ്ടമാണ് എന്നിട്ട് ഈ കുക്കുമ്പ സാൻഡ്വിച്ച് ഇവരുടെ മുന്നിലേക്ക് കൊണ്ട് വെക്കുകയാണ് ഇപ്പോൾ ആൻഡ് അഗസ്റ്റിയൊക്കെ വരുമല്ലോ ഗൻഡലിനും ആൻഡ് അഗസ്റ്റിയും വരുമല്ലോ ഇത് നമ്മുടെ ആൽജി ഏണസ്റ്റിനോട് പറയുന്നുണ്ട് ഏണസ്റ്റിന് ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ജാക്കായിട്ടുള്ള ഏണസ്റ്റിന് ഇത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാകും കാരണം ഗ്വെൻഡലിൻ ഇന്ന് വരുമ്പോൾ അവളെ പ്രപ്പോസ് ചെയ്യണം എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള മോഹം അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ കുക്കുംബ സാൻഡ്വിച്ച് ഇവരുടെ മുന്നിലാണല്ലോ ഇരിക്കുന്നത് നമ്മുടെ ആൽജി എന്ത് ചെയ്യും ആൽജിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എപ്പോഴും ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള ഒരാളെക്കുറിച്ച് വേണം നമ്മുടെ മനസ്സിലോർക്കാൻ കാരണം അദ്ദേഹം ഇങ്ങനെ ഇങ്ങനെ എപ്പോഴും നന്നായിട്ട് സംസാരിച്ചുകൊണ്ട് ഭയങ്കര ആക്റ്റീവായി ഇരിക്കുന്ന ഒരു വ്യക്തിയെപ്പോലെയാണ് നമുക്കത് വായിക്കുമ്പോഴും അതിൻ്റെ ആ ഒരു സിനിമയൊക്കെ കാണുമ്പോഴൊക്കെ നമുക്ക് ഫീൽ ചെയ്യാം അപ്പോൾ ഇവർ രണ്ടുപേരും അതായത് ഏനസ്റ്റും ആൽജിയും തമ്മിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് ആൽജി പതുക്കെ ആ കുക്കുംബ സാൻഡ്വിച്ച് ഒക്കെ എടുത്ത് മുഴു കഴിച്ച് മുഴുവനും തീർക്കുകയാണ് ഈ സമയത്ത് ആൽജി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആൽജി പെട്ടെന്ന് നമ്മുടെ പോക്കറ്റിൽ ഒരു സിഗരറ്റ് കേസ് കാണും അതിനകത്ത് ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവും ഫ്രം ലിറ്റിൽ സിസലി വിത്ത് ഹർ ഫോൺ ലവ് ടു ഹർ ഡിയർ അങ്കിൾ ജാക്ക് ഇത് കാണുമ്പോൾ നമ്മുടെ ആൽജിക്ക് ആൽജിക്കാകെ സംശയമാകും ഇതെന്തിനാ മറ്റൊരാളുടെ സിഗരറ്റ് കേസ് ഇയാളെടുത്ത് പിടിച്ചിരിക്കുന്നത് കാരണം ഇത് ഏണസ്റ്റ് ആണല്ലോ എൻ്റെ ഫ്രണ്ടിൻ്റെ പേര് ഏണസ്റ്റ് ആണ് അദ്ദേഹത്തിൻ്റെ ജാക്കറ്റിനകത്ത് എങ്ങനെ വേറൊരാളുടെ സിഗരറ്റ് കേസ് വന്നു എന്ന് അദ്ദേഹം ഇങ്ങനെ ചിന്തിക്കും ആൽജിയുടെ ഉള്ളിൽ ഒരുപാട് സംശയങ്ങൾ ഉടലെടുക്കും അന്നേരം ആൽജി ചോദിക്കും അല്ല ഏണസ്റ്റ് ഇതാരാ ഈ ജാക്ക് നിങ്ങൾ എന്തിനാ മറ്റൊരാളുടെ സിഗരറ്റ് കേസ് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് അന്നേരം നമ്മുടെ ഏണസ്റ്റ് ചോദിക്കും അല്ല നീ എൻ്റെ ഫ്രണ്ട് അല്ലേ ഫ്രണ്ടായിരിക്കുമ്പോൾ മറ്റ് കൂട്ടുകാരൻ്റെ ജാക്കറ്റൊക്കെ തപ്പി നോക്കേണ്ട ഒരാവശ്യം ഇല്ലല്ലോ നിനക്ക് നീ എന്തിനാ അതൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കും അപ്പോൾ ഇവൻ ചോദിക്കും ഓഹോ അങ്ങനെയാണോ അപ്പോൾ പിന്നെ നീ മറ്റൊരാളുടെ സിഗരറ്റ് കേസ് വെച്ചോ എടുത്തോണ്ട് നടക്കുന്നത് മോശമല്ലേ എന്ന് ചോദിക്കും അങ്ങനെ ഒരു രക്ഷയില്ലാതാവുമ്പോൾ നമ്മുടെ ആൽജി പറയും നീയും ഗ്വെൻഡലിനും തമ്മിലുള്ള സ്നേഹത്തിന് ഞാൻ കൂട്ടു നിൽക്കൂല എൻ്റെ സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണല്ലോ നിങ്ങളിപ്പോൾ രണ്ടുപേരും ഭയങ്കര ഹാപ്പി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി ആ ഒരു സപ്പോർട്ട് ഉണ്ടാവില്ല എന്ന് പറയും ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ഏണസ്റ്റ് പറയും ഞാൻ തന്നെയാണ് ജാക്ക് എൻ്റെ യഥാർത്ഥ പേര് ജാക്ക് എന്നാണ് ഞാൻ കൺട്രി സൈഡിൽ ജാക്ക് എന്നാണ് അറിയപ്പെടുന്നത് ഞാൻ ഉണ്ടാക്കിയ ഒരു ഇമാജിനറി ക്യാരക്ടറാണ് ഈ ഏണസ്റ്റ് എന്നുള്ളത് അവിടെ നിന്നും എനിക്കിവിടെ വരാൻ വേണ്ടിയിട്ടെന്ന് അന്നേരം നമ്മുടെ ആൽജി ചോദിക്കും ഓക്കെ ഓക്കെ അത് നിങ്ങളുടെ പേര് തന്നെയാണ് ജാക്ക് അതൊക്കെ ഞാൻ സംഭവിച്ചു ആരാണ് ഈ സിസിലി എന്ന് ചോദിക്കും കാരണം നിങ്ങൾക്ക് എൻ്റെ കസിൻ സിസ്റ്ററിനോടാണല്ലോ സ്നേഹം പിന്നെ ഈ സിസിലി ആരാണെന്ന് എനിക്കറിയണം എന്ന് പറയും അപ്പോൾ ഇദ്ദേഹം പറയും ഇദ്ദേഹത്തിന് സിസിലിയെക്കുറിച്ച് പുറത്തു പറയാൻ വലിയ താല്പര്യമില്ല നമ്മുടെ ജാക്കിന് അപ്പോൾ ജാക്ക് പറയും സിസിലി എൻ്റെ ആൻറ്റിയാണ് ഇതെന്റെ ആൻറ്റി എഴുതി തന്നതാണെന്ന് പറയും ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ആൽജിക്ക് ചിരി വരും കാരണം ആൽജി പറഞ്ഞു പറയും അതെ ഫ്രം ലിറ്റിൽ സിസിലി എന്നാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ തീർച്ചയായും അത് ആൻറ്റിയല്ല അതാരാണ് എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞേ പറ്റുമെന്ന് അങ്ങനെ ഒരു വഴി ഇല്ലാതാവുമ്പോൾ നമ്മുടെ ഏണിസ്റ്റ് അതായത് നമ്മുടെ ജാക്ക് കാര്യങ്ങളെല്ലാം പറയാണ് സിസിലി എന്ന് പറയുന്നത് എൻ്റെ ബോഡാണ് അവളുടെ അച്ഛൻ മരിച്ചുപോയി അച്ഛൻ മരിച്ചുപോയ സമയത്ത് എന്നെയാണ് അവളെ ഏൽപ്പിച്ചിട്ട് പോയത് അങ്ങനെ ഞാനാണ് അവളെ ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന ഈ ഇമാജിനറി ക്യാരക്ടറിൻ്റെ പേരിലാണ് ഞാൻ നഗര നഗരത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള എല്ലാ കഥയും ആൽജിയോട് പറയുകയാണ് ആൽജിക്ക് ഇത് കേൾക്കുമ്പോൾ സിസിലിക്ക് എത്ര വയസ്സുണ്ട് സിസിലിയെ കാണാൻ എങ്ങനെയായിരിക്കും അങ്ങനെയൊക്കെ അവൻ ചോദിക്കുകയാണ് എന്നിട്ട് അവൻ്റെ ഉള്ളിൽ അറിയാതെ സിസിലിയോടൊരു സ്നേഹം ഉടലെടുക്കുകയാണ് അവിടെ ആ ഒരു സീനിൽ തന്നെ ഓക്കെ ഈ സമയത്ത് പുറത്തുനിന്ന് ബല്ലടി കേൾക്കുന്നു ഓ ലോ ഓടിച്ചെന്ന് വാതിൽ തുറക്കുന്നു വാതിൽ തുറക്കുമ്പോൾ വന്നിരിക്കുന്നത് ലേഡി ബ്രാഗ്നലും അവളുടെ അവരുടെ മകളായ ഗ്വെൻഡലിൻ ഫെയർഫാക്സുമാണ് ഈ കാര്യം ലെയിൻ വന്നിട്ട് ആൽജിയോട് പറയുന്നു അപ്പോൾ ആൽജി പറയുന്നു ഓക്കേ അവർ വന്നോ എന്നൊക്കെ ചോദിച്ച് ഇവർ രണ്ടുപേരും ഇങ്ങനെ ഭയങ്കര ക്യാഷ്വലായിട്ട് അവിടെ ഇരുന്ന് സംസാരിക്കുന്നു ലേഡി ബ്രാഗ്നൽ വരുമ്പോഴത്തേക്ക് രണ്ടുപേരും എഴുന്നേൽക്കുന്നൊക്കെയുണ്ട് ഈ സമയത്ത് ലേഡി ബ്രാഗ്നലിന് ജ്യൂസ് കൊടുക്കുമ്പോൾ ലേഡി ബ്രാഗ്നൽ ചോദിക്കും എന്തേ കുർ സാൻഡ്വിച്ച് ഒന്നും ഇല്ലേ എന്ന് ചോദിക്കും അപ്പോൾ ആൽജി പറയും കുമ്പർ കിട്ടിയില്ല അതുകൊണ്ട് സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ പറ്റിയില്ല എന്ന് ആക്ച്വലി എന്ത് സംഭവിച്ചേ അത് മുഴുവൻ ആരാ കഴിച്ചത് ആൽജി അത് മുഴുവൻ കഴിച്ചു കഴിഞ്ഞായിരുന്നു എന്നിട്ട് അത് ശരിക്കുമുള്ള സത്യം എന്താണെന്ന് റിവീൽ ചെയ്യാൻ അവന് വയ്യാത്തത് കൊണ്ട് ഒരു ആൽജി ഒരു കള്ളക്കഥയൊക്കെ പറഞ്ഞങ്ങനെ ഒപ്പിച്ച് പോവുകയാണ് ഈ സമയത്ത് ആൽജി നമ്മുടെ ലേഡി ബ്രാക്നലിനോട് മ്യൂസിക്കൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ട് ലേഡി ബ്രാക്നലിനെ അവിടെ നിന്നും പതുക്കെ മ്യൂസിക്കൽ റൂമിലേക്ക് കൂട്ടിക്കൊണ്ട് പോവുകയാണ് അത് ഇവർ തമ്മിലുള്ള ഒരു എന്താ പറയുക ഫ്രണ്ട്ഷിപ്പിന്റെ പേരിൽ ആൽജി ഗ്വെൻഡലിനും ജേണസ്റ്റിനും തമ്മിൽ സംസാരിക്കാൻ ഒരു സാഹചര്യം ഒഴുക്കി കൊടുത്തതാണ് ഈ സമയത്ത് ഏണസ്റ്റ് ഗ്വെൻഡലിനെ പ്രപ്പോസ് ചെയ്യുന്നു അന്നേരം ഗ്വെൻഡലിൻ പറയാണ് എനിക്ക് നിങ്ങളോട് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങളോടുള്ളതിനേക്കാൾ എനിക്കിഷ്ടം നിങ്ങളുടെ ആ പേരിനോടാണ് ഏണസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു പേര് വളരെ വിശ്വാസ്യതയുള്ളൊരു പേരാണ് ആ ഒരു പേരിനോടാണ് എനിക്ക് സ്നേഹം സത്യം പറഞ്ഞാൽ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ നിങ്ങളുടെ പേരൊരു പക്ഷേ ഏണസ്റ്റും നല്ലായിരുന്നെങ്കിൽ എനിക്ക് ചിലപ്പോൾ നിങ്ങളോട് ഇഷ്ടം ഉണ്ടാവില്ലായിരിക്കും എന്നും കൂടി അവൾ പറയുന്നുണ്ട് അത് കേൾക്കുമ്പോൾ നമ്മുടെ ജാക്ക് ശരിക്കും ഞെട്ടാണ് ദൈവമേ എൻ്റെ യഥാർത്ഥ പേര് ഏണസ്റ്റും നല്ലല്ലോ എൻ്റെ യഥാർത്ഥ പേര് ജാക്കാണല്ലോ ഇതിനിപ്പം എന്ത് ചെയ്യും എന്നൊക്കെ അവൻ ചിന്തിക്കുന്നുണ്ട് എങ്കിൽ കൂടിയും അവന് അവളോട് ഭയങ്കരമായ സ്നേഹമാണ് സോ അവൻ പ്രപ്പോസ് ചെയ്യുന്ന സമയത്ത് അവളും അത് ഓക്കെ പറയുന്നു അങ്ങനെ ഇവർ തമ്മിൽ ഈ പ്രപ്പോസ് ചെയ്യുന്ന സീൻ നമ്മുടെ ലേഡി ബ്രാക്നൽ കാണുന്നു ലേഡി ഇങ്ങോട്ട് തിരിച്ചു വരുമെന്നിട്ട് ലേഡി ബ്രാക്നൽ ഭയങ്കര ദേഷ്യത്തോടെയാണ് ലേഡി ബ്രാക്നൽ വരുന്നത് എന്നിട്ട് ലേഡി ബ്രാക്നൽ ചോദിക്കും ഇവളെ നീ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ചോദിക്കും അതിന് ഉത്തരം പറയുന്നത് ഗ്വൻഡലിൻ ആയിരിക്കും ഗ്വെൻഡലിൻ പറയും എനിക്ക് ഏണസ്റ്റിന് ഇഷ്ടമാണ് അതിലുപരി എനിക്ക് ഏണസ്റ്റ് എന്ന് പറയുന്ന ആ പേര് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഇദ്ദേഹത്തെ കല്യാണം കഴിക്കാനാണ് എൻ്റെ ആഗ്രഹം എന്ന് പറയും ഈ സമയത്ത് ലേഡി ബ്രാക്നൽ ചോദിക്കും ഏണസ്റ്റിന് സമ്പാദ്യം ആയിട്ട് എന്താ ഉള്ളേ സ്വത്തൊക്കെ ആയിട്ട് എന്താ ഉള്ളേ എന്ന് ചോദിക്കും അപ്പൊ ഏണിസ്റ്റ് പറയും എൻ്റെ അടുത്ത് ഒന്നുമില്ല ഞാനൊരു ആണ് എന്നെ തോമസ് കാഡിയോ എന്ന് പറയുന്ന ഒരാൾ എടുത്തു വളർത്തിയതാണ് എന്ന് പറയും ഈ സമയത്ത് ലേഡി ബ്രാക്ടിനിന് ചോദിക്കും ജോലി ജോലിയെക്കുറിച്ച് ചോദിക്കും അതും ഇദ്ദേഹത്തിന് പറയത്തക്കായിട്ട് വലിയ ജോലിയൊന്നുമില്ല കാരണം നമുക്കറിയാം കൺട്രി എസ്റ്റേറ്റിന്റെ ഓണറാണ് ഇദ്ദേഹം അപ്പോൾ അതെല്ലാം നോക്കി നടത്തുക എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ ജോലി പക്ഷേ അത് പറയുമ്പോൾ പോലും ഈ ഒന്നും ഇദ്ദേഹത്തിൻ്റെതല്ല അതുകൊണ്ട് അദ്ദേഹത്തിന് ധൈര്യമായിട്ടൊന്നും പറയാൻ പറ്റുന്നില്ല പിന്നെ സ്വന്തമായിട്ട് എന്താണ് നിങ്ങൾക്കുള്ളത് എന്ന് ലേഡി ബ്രാഗ്നല് നമ്മുടെ ഏണസ്റ്റിനോട് ചോദിക്കുകയാണ് അപ്പോൾ ഏണസ്റ്റ് പറയുകയാണ് എനിക്ക് സ്വന്തമായിട്ട് ഒരു ഹാൻഡ് ബാഗ് ആണുള്ളത് ആ ഹാൻഡ് ബാഗിലാണ് വിക്ടോറിയ സ്റ്റേഷനിൽ വെച്ച് എന്നെ ആ ഹാൻഡ് ബാഗിൽ വെച്ചാണ് കള കളഞ്ഞ് കിട്ടിയത് അപ്പോൾ ആ ഹാൻഡ് ബാഗാണ് ഇന്ന് ഞാൻ എൻ്റെ സ്വത്ത് പോലെ സൂക്ഷിച്ചു സൂക്ഷിച്ചു പോരുന്നതെന്ന് ഇത് കേൾക്കുന്ന ലേഡി ബ്രാക്നല് ദേഷ്യം വരുകയാണ് ഒന്നുമില്ലാത്ത ഒരുത്തനെയും കൊണ്ട് എൻ്റെ മൂളെ കെട്ടിക്കാൻ ഞാൻ തയ്യാറല്ല എന്ന് പറഞ്ഞുകൊണ്ട് ലേഡി ബ്രാക്നല് ഷൗട്ട് ചെയ്യാണ് അങ്ങനെ ലേഡി ബ്രാക്നൽ ആ ഒരു ദേശത്തിൻ്റെ പുറത്ത് ആ റൂമ് വിട്ട് പോകുന്നു ഈ സമയത്ത് ഗ്വെൻഡലിൻ വന്നിട്ട് പറയുന്നു ഇല്ല ഏണസ്റ്റ് എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ് ഏണസ്റ്റിൻ്റെ കാര്യം അതിലും കഷ്ടമാണ് ഏണസ്റ്റിന് ഗവൻഡലിൻ ഇല്ലാതെ ജീവിതമില്ല അപ്പം ഇവർക്ക് തമ്മിൽ ഭയങ്കര ഇഷ്ടമാണ് ഈ സമയത്ത് ഗെൻഡലിൻ ചോദിക്കുകയാണ് ഓക്കെ നിങ്ങളുടെ ആ കൺട്രി സൈഡിലുള്ള നിങ്ങളുടെ ഹെഡ്ഫോർട്ട് ഷെയറിലെ അഡ്രസ്സ് എനിക്കൊന്ന് ഞാൻ ഇനി സമയം കിട്ടുമ്പോൾ അങ്ങോട്ട് വരാം അവിടെ വെച്ച് നമുക്ക് നമ്മുടെ എൻഗേജ്മെൻറ്റ് നടത്താം എന്നൊക്കെ അതായത് ഇനി ഒരിക്കലും തൻ്റെ അമ്മ ഇതിനെ സമ്മതിക്കുകയല്ല പരസ്പരം കാണാൻ പറ്റുമോ എന്ന് പോലും അറിയത്തില്ല ഈ ഒരു സാഹചര്യത്തിൽ ഇദ്ദേഹം തിരിച്ചും പോവും ഏണസ്റ്റ് തിരിച്ച് തൻ്റെ നാട്ടിലേക്കും പോവും അപ്പോൾ അവിടെ ചെന്ന് ഇനി കാണാൻ പറ്റുള്ളൂ അതുകൊണ്ട് അഡ്രസ്സ് ചോദിക്കുകയാണ് ഗവൻഡലിൻ ഗവൻഡലിൻ അഡ്രസ്സ് ചോദിക്കുമ്പോൾ ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ അഡ്രസ്സ് പറഞ്ഞു കൊടുക്കുകയാണ് ഇത് നമ്മുടെ ആൽജി എന്ത് ചെയ്യുന്നു ശ്രദ്ധിച്ച് കേൾക്കുന്നു അതായത് ഒളിച്ചിരുന്ന് കേൾക്കുന്നു ഒളിച്ചിരുന്ന് പറയാനൊന്നുമില്ല കാരണം അതേ റൂമിൽ തന്നെയാണ് ആൽജി ഉള്ളത് അദ്ദേഹം ഇത് കേൾക്കുന്നു അന്നേരം അദ്ദേഹം എന്ത് ചെയ്തു അദ്ദേഹത്തിന്റെ ഷർട്ടിന്റെ ആ കഫിലെ ആ സൈഡ് ഭാഗം നമ്മൾ ആ ബട്ടനൊക്കെ ഇട്ട് വെക്കുന്നെ ആ ആ സൈഡില് അദ്ദേഹത്തിന്റെ ആ അഡ്രസ്സ് നമ്മുടെ ഏണെസ്റ്റിന്റെ കൺട്രി സൈഡിലെ അഡ്രസ്സ് ഇവർ കാണാതെ കുറിച്ചെടുക്കുകയാണ് അങ്ങനെ ലേഡി ബ്രാഗ്നലും ഗ്വെൻഡലിനും അവിടുന്ന് പോവുകയാണ് അതിനുശേഷം നമ്മുടെ ആൽജിക്ക് ഭയങ്കര സന്തോഷമാകുന്നു കാരണം ഇദ്ദേഹത്തിൻ്റെ കൺട്രി സൈഡിലെ അഡ്രസ്സ് കിട്ടി അവിടെ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് സിസിലിയെ കാണാം എന്നുള്ളതാണ് നമ്മുടെ ആൽജിയുടെ സന്തോഷത്തിൻ്റെ പ്രധാന കാരണം അങ്ങനെ ആൽജി നമ്മുടെ ഏണേഴ്സ്റ്റിനോട് പറയാണ് നിങ്ങൾ ശരിക്കും ഒരു ബൺബറിസ്റ്റാണ് അതായത് സ്വന്തം ഉത്തരവാദിത്വങ്ങളിൽ നിന്നും ഓടി ഒളിക്കുന്ന ഒരു വ്യക്തിയാണ് അതായത് ര ഇരട്ട വ്യക്തിത്വമുള്ള അതായത് ഇവിടെ ഒരു ക്യാരക്ടർ അവിടെ വേറൊരു ക്യാരക്ടർ അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് താങ്കളെന്ന് നമ്മുടെ ആൽജി ഇദ്ദേഹത്തെ കളിയാക്കുകയാണ് എന്നിട്ട് ആൽജി തന്നെ പറയാണ് നിങ്ങൾ കൺട്രി സൈഡിൽ നിന്നും സിറ്റിയിലേക്ക് വരാനായിട്ട് ഏണസ്റ്റ് എന്നൊരു പേര് സ്വീകരിച്ചതുപോലെ ഞാൻ എൻ്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഈ ആൻഡ് ഒഗസ്റ്റയുടെ കൂടെയുള്ള ഒരു പ്രോഗ്രാമുകളിൽ നിന്നുമൊക്കെ മാറാനായിട്ട് ഒരു ഇമാജിനറി ക്യാരക്ടറിനെ ഉണ്ടാക്കിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പേരാണ് മിസ്റ്റർ ബൺബറി എന്നുള്ളത് അങ്ങനെ ഇവരുടെ കോൺവെർസേഷൻ ഇവിടെ അവസാനിക്കുന്നു ആക്ട് ടു തുടങ്ങുകയാണ് ആക്ട് ടു തുടങ്ങുന്നത് ഗാർഡൻ അറ്റ് മാന ഹൗസ് വൂൾട്ടൺ ജാക്കിൻ്റെ ഹെഡ്ഫോർ ഷെയറിലുള്ള മാന ഹൗസിൻ്റെ ഗാർഡനിൽ വെച്ചാണ് ആക്ട് ടുവിൻ്റെ തുടക്കം അതായത് ആക്ട് ടു തുടങ്ങുന്ന സമയത്ത് നമുക്ക് സ്റ്റേജിൽ കാണാൻ പറ്റുന്നത് സിസിലി കാർഡിയവും അവരെ നോക്കുന്ന വ്യക്തിയായിട്ടുള്ള മിസ് പ്രിസവും തമ്മിലുള്ള കോൺവെർസേഷനാണ് അതായത് സിസിലിയെ ജർമ്മൻ ഭാഷ പഠിപ്പിക്കാനായിട്ട് ജേർമൻ ഗ്രാമർ പഠിപ്പിക്കാനായിട്ട് മിസ് പ്രിസം അവിടെ റെഡിയായി വരികയാണ് എന്നിട്ട് ഇവരിങ്ങനെ സംസാരിക്കുകയാണ് നിന്റെ ചേട്ടൻ ജാക്ക് തിരിച്ചു വരുമ്പോഴത്തേക്കും നിന്നെ കുറേ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കണം എന്നൊക്കെ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ മിസ്റ്റർ ചോർസബിൾ വരികയാണ് നമ്മൾ പറഞ്ഞായിരുന്നു അവിടുത്തെ റെക്റ്ററാണ് അല്ലേ റെക്റ്ററാണ് മിസ്റ്റർ ചോർസബിൾ എന്നുള്ളത് ഡോക്ടർ ചേർസബിളിനോട് നമ്മുടെ മിസ് പ്രസത്തിന് ഒരു ഇഷ്ടമൊക്കെയുണ്ട് അതേപോലെ അദ്ദേഹത്തിന് തിരിച്ചുമുണ്ട് അന്നേരം ഇവരിങ്ങനെ സംസാരിക്കുകയാണ് ഇവർ സംസാരിക്കുന്ന സമയത്ത് അങ്ങനെ സംസാരിച്ച് സംസാരിച്ച് സിസിലിന്റെ അടുത്ത് നിന്നും മിസ് പ്രിസവും ഡോക്ടർ ജോസബിലും കൂടെ സംസാരിച്ച് അങ്ങ് മുന്നോട്ട് പോകുന്നു അങ്ങനെ ഇപ്പോൾ ആ മാന ഹൗസിൽ സിസിലി മാത്രമേ ഉള്ളൂ നമുക്ക് പിന്നെ വീണ്ടും കാണാൻ പറ്റുന്നത് മിസ് പ്രിസവും ഡോക്ടർ ജോസഫലും തമ്മിലുള്ള സംസാരമാണ് അന്നേരം മിസ് പ്രിസം ഡോക്ടർ ജോസഫലിനോട് പറയാണ് നിങ്ങൾക്ക് കുറച്ച് മെച്യോർഡ് ആയിട്ടുള്ള ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചുകൂടെ വിവാഹപ്രായമൊക്കെ കഴിഞ്ഞു പോയല്ലോ എന്ന് അദ്ദേഹം അന്നേരം ഒന്നും പറയുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല പക്ഷേ ഇവർ അതായത് നമ്മുടെ മിസ് പ്രിസം ഉദ്ദേശിച്ചത് അവരെ തന്നെയാണ് ഏജ്ഡ് ഏജഡായിട്ടുള്ളൊരു സ്ത്രീ വിവാഹം കഴിക്കാൻ പറഞ്ഞപ്പോൾ താ അവർ സ്വ ഏജാണ് അപ്പോൾ അവരെ തന്നെ വിവാഹം കഴിക്കാമോ എന്നുള്ള ഒരു ഹിൻഡാണ് അദ്ദേഹത്തിന് കൊടുത്തത് ഈ സമയത്താണ് പിന്നീട് നമ്മൾ കാണ കാണുന്നത് നമ്മുടെ ജാക്കിൻ്റെ തിരിച്ചുവരവാണ് ആൽജി ഇതുവരെ ആയിട്ടില്ല കേട്ടോ ആൽജി വരുന്നു എന്നാണ് നമ്മൾ പറഞ്ഞത് അപ്പോൾ അത് മനസ്സിൽ വെക്കുക ആൽജിയുടെ എൻട്രി ഈ സമയത്ത് നമ്മുടെ ജാക്ക് തിരിച്ചു വരികയാണ് തിരിച്ചു വരുന്ന സമയത്ത് ജാക്ക് ഫുൾ ബ്ലാക്ക് കളർ ഡ്രസ്സാണ് ഭയങ്കര സങ്കടപ്പെട്ട അതായത് ഇപ്പോൾ ഒരു മരണ വീട്ടിൽ നിന്ന് വരുന്ന ഒരു സിറ്റുവേഷനിലാണ് അദ്ദേഹം ഡ്രെസ്സ് ചെയ്തിട്ടുള്ളത് ആ ഒരു രൂപത്തിലാണ് അദ്ദേഹം വരുന്നത് അദ്ദേഹത്തിൻ്റെ മനസ്സിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന ചിന്ത എന്താണെന്നറിയോ ഇപ്പോൾ ഇങ്ങനെ വെറുതെ ഡബിൾ ഗെയിം കളിക്കണ്ടല്ലോ ഇവിടെ ജാക്കും അങ്ങ് സിറ്റിയിൽ ഏണസ്റ്റുമായിട്ട് ഇങ്ങനെ ഡബിൾ ഗെയിം കളിക്കേണ്ടല്ലോ ഞാനതിന് എന്തിനാണോ ഏണസ്റ്റ് എന്നൊരു പേര് സ്വീകരിച്ച് ഞാൻ സിറ്റിയിൽ വന്നത് ആ കാര്യം നിറവേറി അതായത് ഗ്വെൻഡലിനെ പ്രപ്പോസ് ചെയ്യാന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം അത് കഴിഞ്ഞു അവൾ അത് അക്സെപ്റ്റും ചെയ്തു അതുകൊണ്ട് അദ്ദേഹം പറയുകയാണ് ഇനി എനിക്ക് ആ ഒരു പേര് വേണ്ട അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇമാജിനറി ബ്രദർ വേണ്ട നാട്ടിൽ അതായത് സിറ്റിയിൽ അങ്ങനെ ഒരു ബ്രദർ വേണ്ട അവനെ ആ ഒരു ഇമാജിനറി ക്യാരക്ടറിനെ ഞാൻ ഇന്നത്തോടെ അവസാനിപ്പിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര ഒരു മോൺഫുൾ ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ധരിച്ചുകൊണ്ട് ഇദ്ദേഹം യാത്ര ചെയ്ത് ഇങ് വരികയാണ് ഇനി നമ്മൾ പിന്നെ കാണുന്നത് ആൽജിയുടെ എൻട്രിയാണ് നമ്മുടെ ആൽഗനോൺ മോൺക്രിഫ് അവിടെ വരുന്നു അതായത് അദ്ദേഹം വന്ന് ബെല്ലടിക്കുന്നു നമ്മുടെ സിസിലി കാർഡ്യൂ പോയി നോക്കുന്നു അന്നേരം ഇവക്ക് ആൾ ആരാന്നൊന്നും അറിയത്തില്ല പക്ഷെ അദ്ദേഹം സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു ഞാൻ ജാക്കിൻ്റെ ബ്രദറാണ് ഏണസ്റ്റ് ഇത് കേൾക്കുന്ന വളരെ സിസിലിക്ക് ഭയങ്കര സന്തോഷമാകുന്നു കാരണം സിസിലിക്കും ഈ ഏണസ്റ്റ് എന്ന പേരിനോട് വല്ലാത്തൊരു ഉണ്ട് നമ്മുടെ ജാക്ക് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും അതായത് എനിക്ക് സിറ്റിയിൽ ഒരു ബ്രദർ ബ്രദറുണ്ടാവും ഭയങ്കര കുരുത്തക്കേടാണ് അതായത് അവൻ്റെ ഉൾ ഇങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങളിലൊക്കെ ചെന്ന് ചാടും ഞാനാണ് അവനെ പിന്നീട് നല്ല വഴിക്ക് നയിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് മോശമായിട്ടുള്ള കാര്യങ്ങളാണ് അതായത് അവൻ നല്ലവനാണ് എന്നല്ല പറയുന്നത് അവൻ്റെ ഉള്ളിൽ കുറേ ചീത്ത ക്യാരക്ടർ ഉണ്ട് എന്നൊക്കെ പറയുവാണെങ്കിലും എപ്പോഴും എപ്പോഴും ഈ പേര് കേട്ടിട്ട് നമ്മുടെ സിസിലിക്ക് ആ ഒരു പേരിനോട് സ്നേഹം തോന്നുകയാണ് അങ്ങനെ ഒരു ഇമാജിനറി ക്യാരക്ടറിന് വേണ്ടി അവൾ സ്വയം ലെറ്ററൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അതായത് അവളുടെ ഡയറിയിൽ അവളിങ്ങനെ ഏണെസ്റ്റ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനോട് അവൾക്ക് എന്തോ ഇഷ്ടം എന്നിട്ട് അവൾ സ്വയം ലെറ്ററൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്ന ആ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ ഏണസ്റ്റാന്ന് പറഞ്ഞുകൊണ്ട് ആൽജി കയറി വരുന്നത് അപ്പോൾ കണ്ട മാത്രയിൽ തന്നെ നമ്മുടെ സിസിലിക്ക് ആൽജിയെ ഇഷ്ടപ്പെടുന്നു അതേ അവസ്ഥ തന്നെയാണ് ആൽജിയുടെയും കാരണം ആണെസ്റ്റിൽ നിന്നും കേട്ടറിഞ്ഞ ഒരു രൂപമാണ് അദ്ദേഹം സിസിലിക്ക് കൊടുത്തിരിക്കുന്നത് അപ്പം സിസിലിയെക്കുറിച്ചും ഇദ്ദേഹത്തിൻ്റെ ഉള്ളിലും ഒരു സങ്കല്പമുണ്ട് അതിനേക്കാൾ സുന്ദരിയാണ് നേരിൽ കാണാൻ സിസിലി അപ്പോൾ അദ്ദേഹത്തിന് സിസിലിയോടും ഒരു ഇഷ്ടം ഉണ്ടാകുന്നു അങ്ങനെ ആൽജിയും സിസിലിയും കൂടെ സംസാരിച്ചുകൊണ്ട് അവരുടെ മാന ഹൗസിൻ്റെ ഉള്ളിലേക്ക് പോകുന്നു ഈ സമയത്താണ് നമ്മുടെ ജാക്ക് എത്തുന്നത് ഓക്കെ ഈ സമയത്ത് ജാക്ക് മാന ഹൗസിലെത്തുകയാണ് അദ്ദേഹം വരുന്ന പാടെ കാണുന്നത് മിസ് പ്രസോൺ ഡോക്ടർ ജർസബളും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ രൂപവും അദ്ദേഹത്തിൻ്റെ മുഖത്തുള്ള ആ ഭാവങ്ങളും ഒക്കെ കാണുമ്പോൾ മിസ് പ്രസത്തിന് എന്തോ നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യും മിസ് പ്രസന്ന് ചോദിക്കും ജാക്ക് എന്താണ് പറ്റിയത് എന്താ ഇങ്ങനെ ഒരു വേഷത്തിൽ ഞാൻ ആദ്യമായിട്ടാണല്ലോ നിങ്ങളെ ഇങ്ങനെ ഒരു വേഷത്തിൽ കാണുന്നത് എന്നൊക്കെ ഇത് കേൾക്കുമ്പോൾ ഏണസ്റ്റ് പറയും അത് ഞാൻ ഈ രൂ ഈ കോലത്തിൽ വന്നിരിക്കുന്നതിൻ്റെ കാരണം എൻ്റെ സങ്കടം സഹിക്കുക വയ്യാത്ത കൊണ്ടാണ് എൻ്റെ ബ്രദറായിട്ടുണ്ടായിരുന്ന ഏണസ്റ്റിലെ അവൻ പാരീസിൽ വെച്ച് മരിച്ചുപോയി ഇനി എനിക്ക് ആരാ ഉള്ളത് ഞാനാണ് അവനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അവനെ നല്ല വഴിക്ക് നടത്തിക്കൊണ്ടിരുന്നത് എന്താണ് ചെയ്യേണ്ടത് എന്ന് എനിക്ക് അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഡോക്ടർ ചാസബലിനോടും മിസ് പ്രസത്തിനോട് ഇത് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് അദ്ദേഹം പുറത്തു തന്നെ നിൽക്കുകയാണ് ഈ സമയത്ത് സിസിലി ഇദ്ദേഹത്തിന്റെ സൗണ്ട് കേട്ട് പുറത്തേക്ക് വരുന്നു സിസ്സിലി ഭയങ്കര സന്തോഷത്തോടെയാണ് വരുന്നത് എന്നിട്ട് സിസിലി പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സർപ്രൈസ് റെഡി ആക്കി വെച്ചിട്ടുണ്ട് എന്ന് ജാക്കിനോട് പറയാണ് അന്നേരം മിസ് പ്രിസം സിസിലിയോട് പറയുന്നുണ്ട് മിണ്ടാതിരിക്കൂ എന്ന് പറയുന്നുണ്ട് കാരണം എന്താ ഇദ്ദേഹം ഭയങ്കര സങ്കടത്തിൽ വന്ന് നിൽക്കുകയാണല്ലോ അന്നേരമാണോ സിസ്സിലി സർപ്രൈസും കൊണ്ട് വരുന്നത് എന്നുള്ള അർത്ഥത്തിലാണ് മിസ് പ്രസം പറയുന്നത് മിണ്ടരുതെന്ന് പക്ഷേ നമ്മുടെ സിസ്സിലി ഭയങ്കര ഹാപ്പിയാണ് എന്നിട്ട് സിസിലി കാര്യം പറയാണ് ഞാൻ നിങ്ങൾക്ക് ഒരു സർപ്രൈസായിട്ട് നിങ്ങളുടെ ബ്രദറിനെ കാണിച്ചു തരട്ടെ എന്ന് ചോദിക്കുകയാണ് ഇത് കേൾക്കുന്ന നമ്മുടെ ജാക്കിൻ്റെ അവസ്ഥയൊന്നാലോചിച്ച് നോക്കേ ജാക്കാണെങ്കിൽ ഒരു കള്ളവും പറഞ്ഞ് വന്നിരിക്കുകയാണ് സ്വന്തം സഹോദരം മരിച്ചു എന്ന് പറഞ്ഞ് വന്നിരിക്കുകയാണ് ഈ സമയത്താണ് ആൽജി ആണ് എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ വരുന്നത് അങ്ങനെ ആണ് എന്ന് പറഞ്ഞു വരുന്ന ആൽജിയെ കാണുന്ന സമയത്ത് ജാക്ക് ഇങ്ങനെ വണ്ടർ അടിച്ച പോലെ നിൽക്കുക ഇനി എന്താ ചെയ്യേണ്ടേ ഞാൻ പറഞ്ഞ കഥ ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഒന്നും അറിയാതെ ഇദ്ദേഹം ഇങ്ങനെ നിൽക്കുകയാണ് ഈ സമയത്ത് ഇവർ മനസ്സിലാക്കും ഒന്നാമത് ഈ ഏണസ്റ്റ് എന്ന് പറയുന്ന കഥാപാത്രം അതായത് നമ്മുടെ ജാക്ക് നിർമ്മിച്ചു വെച്ചിരിക്കുന്ന ഏണസ്റ്റ് എന്ന് കഥ പറയുന്ന കഥാപാത്രം ഇത്തരം കുറെ കുറുമ്പുകളൊക്കെ ഉള്ളൊരു കഥാപാത്രമാണ് ഇതുപോലെ ആവശ്യമില്ലാതെ മറ്റുള്ളവരെ സങ്കടപ്പെടുത്തുന്ന ഒരു കഥാപാത്രമാണ് അപ്പോൾ ഈ ഏണസ്റ്റിൻ്റെ യഥാർത്ഥ സ്വഭാവം പോലെ തന്നെ അതുപോലെ സ്വയം ചേ സ്വന്തം ചേട്ടനെ പറ്റിക്കാൻ വേണ്ടി അദ്ദേഹം ചെയ്ത ഒരു കാര്യമായിട്ട് മാത്രമേ അവിടെയുള്ളവർ ഈ മരണത്തിനെ കാണുന്നുള്ളൂ പിന്നീട് എല്ലാവരും ആൽജിയെ ജാക്കിന്റെ സഹോദരനായ ഏണസ്റ്റ് ആയിട്ട് തന്നെ സങ്കല്പിക്കുകയാണ് അങ്ങനെ എല്ലാവരും അദ്ദേഹത്തിനെ ഏണസ്റ്റ് ആയിട്ട് വിശ്വസിക്കുന്നു സിസിലി ആണെങ്കിൽ അദ്ദേഹത്തോട് കൂടുതൽ അറ്റാച്ച്ഡ് ആവുന്നു അദ്ദേഹത്തിനും ഇഷ്ടമാണ് അതായത് നമ്മുടെ നമ്മുടെ ഏണസ്റ്റ് ആയിട്ട് ഇവിടെ വന്നിരിക്കുന്ന ആൽജിക്കും സിസിലിയെ ഇഷ്ടമാണ് അങ്ങനെ അവർ പരസ്പരം സ്നേഹത്തിലാകുന്നു ഈ സമയം സ്നേഹത്തിലാകുന്ന സമയത്ത് ഇദ്ദേഹം സിസിലിയെ പ്രപ്പോസ് ചെയ്യുന്നുണ്ട് അപ്പൊ സിസിലി പറഞ്ഞു നമ്മുടെ പണ്ട് ഗ്വെൻ്റലിൻ നമ്മുടെ ഏണസ്റ്റിനോട് അതായത് ജാ ജാക്കായിട്ടുള്ള ഏണസ്റ്റിനോട് പറഞ്ഞതുപോലെ തന്നെ എനിക്ക് നിങ്ങളുടെ ഈ പേരിനോടാണ് ഇഷ്ടം കാരണം നിങ്ങളിവിടെ വരുന്നതിന് മൂന്ന് മാസം മുന്നേ തന്നെ എനിക്ക് നിങ്ങളോട് ഒരു അട്രാക്ഷൻ ഉണ്ടായിരുന്നു കാരണം എൻ്റെ അങ്കിൾ ജാക്കിൽ നിന്നും ഞാൻ ഒരുപാട് തവണ ഈ പേര് കേട്ടിട്ടുണ്ട് അങ്ങനെ കേട്ട് കേട്ടായിരിക്കാം ഒരു പക്ഷേ എനിക്ക് നിങ്ങളോട് ഒരു ആരാധനയോ ഒരു ഇഷ്ടമോ ഒക്കെ തോന്നിയത് എന്ന് നമ്മുടെ സിസിലി പറയാണ് ഇത് കേൾക്കുമ്പോൾ ആൽജി തീരുമാനിക്കുകയാണ് എങ്കിൽ പിന്നെ ഞാൻ എൻ്റെ പേര് ഇനി ഇവിടെ ഇവിടെ വെച്ച് അദ്ദേഹത്തിൻ്റെ പേര് മാറ്റാമെന്ന് തീരുമാനിക്കുന്നു സ്വന്തം പേര് ഏണസ് ചെന്നാക്കി മാറ്റാമെന്ന് അദ്ദേഹം തീരുമാനിക്കുന്നു ഇതേ തീരുമാനം തന്നെയാണ് നമ്മുടെ ജാക്ക് അവിടെ നിന്നും എടുത്തിട്ട് വന്നത് അതായത് ഇവിടെ തിരിച്ചു വരുമ്പോൾ തൻ്റെ കൺട്രി സൈഡിൽ തിരിച്ചു വരുമ്പോൾ ഇവിടുത്തെ റെക്ടർ ആയിട്ടുള്ള ഡോക്ടർ ചാസബലിനോട് പറഞ്ഞിട്ട് സ്വന്തം പേര് ഏണസ്റ്റെന്നാക്കി മാറ്റണമെന്നാണ് ജാക്കും അവിടെ നിന്ന് തീരുമാനിച്ചത് അങ്ങനെ ഇവർ രണ്ട് പേരും ഇപ്പോൾ പേര് ഏണസ്റ്റ് എന്നാക്കാനായിട്ട് ആഗ്രഹിച്ചിരിക്കുകയാണ് സ്വന്തം പേര് ഏണസ്റ്റെന്നാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ജാക്ക് ഇപ്പോൾ നമ്മുടെ ഡോക്ടർ ചോസബലിനെ കാണാനായിട്ട് പോയി കാരണം ജാക്കിനറിയാം അദ്ദേഹം റെക്ടറാണ് അപ്പോൾ പള്ളിവക കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതും ചെയ്യിക്കേണ്ടതും ഈ ഡോക്ടർ ചോസബിൾ ആണ് എന്നറിയാവുന്നതുകൊണ്ട് നമ്മുടെ ജാക്ക് നേരിട്ട് അദ്ദേഹത്തെ കാണാൻ പോയി ഈ സമയത്ത് സിസിലിയോട് നമ്മുടെ ആൽജി ചോദിക്കുകയാണ് ഇവിടെ ഈ പള്ളിയിലെ ഈ ക്രിസ്ത്യനിങ് പോലെയുള്ള കാര്യങ്ങൾ മാമൂദീസ അങ്ങനത്തെ കാര്യങ്ങൾ എല്ലാം ചെയ്യുന്നത് ആരാണ് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ നമ്മുടെ സിസിലി പറയാണ് ആ എനിക്ക് അങ്ങനെ ഒരാളെ അറിയാം നമ്മുടെ ഡോക്ടർ ചോർസബിൾ ഇവിടുത്തെ റെക്ടറാണ് അദ്ദേഹമാണ് ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഇത് കേട്ടപ്പാടെ നമ്മുടെ സിസിലിയോട് കാര്യങ്ങളൊന്നും പറയാൻ നിൽക്കാതെ ആൽജി ഓടാണ് എവിടേക്ക് ഡോക്ടർ ചോസബലിനെ കാണാനായിട്ട് അവിടെ ചെല്ലുമ്പോൾ അത് അവിടെ ജാക്കു ഉണ്ട് അങ്ങനെ ഇവർ രണ്ടുപേരും സ്വന്തം പേരെ ഏണസ്റ്റെന്നാക്കി മാറ്റാനായിട്ട് ഡോക്ടർ ചോസബലിനെ കാണുകയാണ് ഈ സമയം സെക്കൻഡ് ആക്ട് തന്നെയാണ് ഈ സമയം അതിൻ്റെ സീൻ ഒന്ന് മാറുകയാണ് പിന്നെയും മാനർ ഹൗസിലേക്ക് തന്നെയാണ് സീൻ വരുന്നത് അതായത് ഗ്വെൻഡലിന് ഇദ്ദേഹം അഡ്രസ്സ് കൊടുത്തായിരുന്നു ആര് ഏണസ്റ്റ് അഡ്രസ്സ് കൊടുത്തിരുന്നു അപ്പോൾ ഗ്വെൻഡലിൻ ഈ അഡ്രസ്സ് വെച്ച് മാനർ ഹൗസിലേക്ക് വരികയാണ് അങ്ങനെ ഗ്വെൻഡലിനും സിസിലിയും തമ്മിൽ മീറ്റ് ചെയ്യുകയാണ് കാരണം വേറെ ആരും ഇല്ലായിരുന്നു അവിടെ അപ്പോൾ സിസിലി വിചാരിച്ചു ആരായിരിക്കും ആരാന്ന് അറിയത്തില്ല എങ്കിലും സ്വന്തം വീട്ടിലേക്ക് വരുന്നവരെ നന്നായിട്ട് ട്രീറ്റ് ചെയ്യേണ്ടത് നമ്മുടെ കടമയാണല്ലോ അങ്ങനെ സിസിലി ഗുൻഡലിനെ ഭയങ്കര കാര്യമായിട്ട് തന്നെ ട്രീറ്റ് ചെയ്യുന്നു അവർ ഭയങ്കര സന്തോഷത്തോടെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നു ഈ സമയത്ത് അവർ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഇവ നമ്മുടെ സിസിലി പറയും എൻ്റെ എൻഗേജ്മെൻറ്റ് മിസ്റ്റർ ഏണസ്റ്റുമായിട്ട് തീരുമാനിച്ചതാണെന്ന് ഇത് കേൾക്കുമ്പോൾ ഗവൻഡലിന് ദേഷ്യം വരും ഗ്വൻഡലിൻ പറയും ഞങ്ങൾ തമ്മിൽ സ്നേഹത്തിലാണ് ഞാനാണ് ഏണസ്റ്റിൻ ഏണസ്റ്റ് എന്നെയാണ് വിവാഹം കഴിക്കാൻ പോകുന്നതെന്ന് അങ്ങനെ അവർ തമ്മിൽ ഭയങ്കര ആർഗ്യുമെൻ്റ് ആവും അങ്ങനെ ഒരു അടിയാകുന്ന ഒരു സാഹചര്യം വരെ എത്തുമ്പോഴത്തേക്കും നമ്മുടെ ജാക്കും ആൽജിയും തിരിച്ചു വരികയാണ് ഇവരെ കാണുന്ന പാടെ ഏണേസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടു പേരും രണ്ടാൾക്കാരുടെ അടുത്തുകൂടെ പോയി കെട്ടിപ്പിടിക്കുന്നു അപ്പം മൊത്തത്തിലെ കഥയുടെ ആ ഒരു ക്ലൈമാക്സിലേക്ക് എത്തുകയാണ് ഇവിടെ ആൽജിയെ ആണ് ഏണസ്റ്റ് എന്ന് വിളിച്ചുകൊണ്ട് നമ്മുടെ സിസിലി പോയി കെട്ടിപ്പിടിക്കുന്നത് അതേപോലെ ഏണസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ജാക്കിനെയാണ് നമ്മുടെ ഗവൻഡലിൻ പോയി കെട്ടിപ്പിടിക്കുന്നത് ഇത് കാണുന്നപാടെ സിസിലി പറയും ഏയ് അദ്ദേഹത്തിൻ്റെ പേര് ഏണസ്റ്റൊന്നും എന്നും അല്ല അത് അങ്കിൽ ജാക്കാണ് അദ്ദേഹം എൻ്റെ വോടാണ് അദ്ദേഹത്തിൻ്റെ പേര് ജാക്ക് ജാക്കെന്നാണ് ഏണസ്റ്റൊന്നും അല്ലാന്ന് ഇത് കേൾക്കുന്ന സമയത്ത് ഗ്വെൻ്റലിൻ പറയും നീ ഇപ്പോൾ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചിരിക്കുന്നില്ലേ അവൻ്റെ പേര് എന്നൊന്നുമല്ല അവൻ്റെ പേര് ആൽഗനോൺ എന്നാണ് അവൻ എൻ്റെ ബ്രദറാണ് എന്ന് പറയും അങ്ങനെ സത്യം അറിയുമ്പോൾ ഈ ലേഡീസ് രണ്ടുപേരും അവർ രണ്ടുപേരും സിസിലിയും അതുപോലെ ഗ്വെൻഡലിനും തമ്മിൽ ഒരുമിക്കും എന്നിട്ട് അവർ ചോദിക്കും സത്യം പറ ആരാണ് ഈ ഏണസ്റ്റ് എന്നുള്ളത് എന്ന് അങ്ങനെ അവർ ആ ഒരു ക്യാരക്ടറിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും റിവീൽ ചെയ്യാണ് ഞാൻ ഏണസ്റ്റ് പറയും അതായത് നമ്മുടെ ജാക്ക് പറയും ഏണസ്റ്റ് എന്ന് പറയുന്ന കഥാപാത്രത്തെ ഞാൻ സ്വയം ഉണ്ടാക്കിയതാണ് കാരണം എനിക്കറിയാം ഗവൻ്റലിന് ഏണസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു പേരിനോട് ഭയങ്കര ഇഷ്ടമുണ്ടെന്ന് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തതെന്ന് അതേ സമയത്ത് നമ്മുടെ ആൽജി പറയും എനിക്ക് സിസിലിയെക്കുറിച്ച് കേട്ടപ്പോൾ തന്നെ അവളെ ഒന്ന് കാണണമെന്ന് തോന്നി അതിൻ്റെ പേരിൽ അതുകൊണ്ട് മാത്രം ഞാൻ ഇത്തരം ഒരു പേരും സ്വീകരിച്ച് ഇദ്ദേഹത്തിൻ്റെ സഹോദരൻ എന്ന വ്യാജേന ഇവിടെ വന്നതാണ് ഇതിനെല്ലാം കാരണം സ്നേഹമാണ് എന്ന് അവർ പറഞ്ഞു നിർത്തുന്നു അവിടെയാണ് സെക്കൻഡ് ആക്ടിൻ്റെ അവസാനം സോ ആക്ട് ത്രീയിലേക്ക് നമ്മൾ പോവുകയാണ് ആക്ട് ത്രീ നടക്കുന്നത് ഡ്രോയിങ് റൂമിലാണ് അതായത് മാനാ ഹൗസിൻ്റെ ഡ്രോയിങ് റൂമിലാണ് ആക്ട് ത്രീയുടെ ഇൻസിഡൻസ് എല്ലാം നടക്കുന്നത് സോ ഇപ്പോൾ ഇവർ ഈ രണ്ട് ലേഡീസും ആ മാന ഹൗസിനകത്തേക്ക് പോവുകയാണ് അവരവിടെ ഡ്രോയിങ് ഹൗ ഡ്രോയിങ് റൂമിൽ പോയിരിക്കുകയാണ് ദേഷ്യപ്പെട്ടാണ് അവർ പോയിരിക്കുന്നത് ഈ സമയത്ത് നമ്മുടെ ജാക്കും ആൽജിയും പുറത്ത് അവർ നേരത്തെ നിന്ന് ആർഗ്യൂ ചെയ്തുകൊണ്ടിരുന്ന അല്ലെങ്കിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന അവിടെ നിന്ന് ഇനി എന്താണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് അവരൊന്ന് സമാധാനിപ്പിക്കേണ്ടത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അതേപോലെ ആ സമയത്ത് അവരെന്തോ ഒരു ചെറിയ ഭക്ഷണത്തിൻ്റെ പേരിൽ ഫൈറ്റ് ചെയ്ത് അത് ഇങ്ങനെ അടികൂടി കൂടി കുട്ടിപ്പിള്ള കുഞ്ഞു പിള്ളേർ അടി മേടിച്ച് കഴിക്കുന്ന പോലെ അങ്ങനെ അവർ കഴിക്കുന്നുണ്ട് എന്നിട്ട് എന്നിട്ടവർ അകത്തേക്ക് വരുന്നു അവിടെ വന്ന് ഇവരുടെ യഥാർത്ഥ ആ ഒരു സ്നേഹം കൊണ്ടാണ് അവരിങ്ങനെയെല്ലാം ചെയ്തത് എന്ന് റിവീൽ ചെയ്യുന്നു ഇവർക്ക് രണ്ടുപേർക്കും അതായത് ഈ ലേഡീസിൻ്റെ രണ്ടു പേർക്കും ഏണസ്റ്റ് എന്ന പേര് ഇഷ്ടമായതുകൊണ്ട് ഇനി മുതൽ താങ്കൾ ഏണസ്റ്റ് എന്നറിയപ്പെടും അതായത് ഞങ്ങൾ രണ്ടുപേരും ഡോക്ടർ ചോസഫലിൻ്റെ അടുത്ത് പോയിട്ട് ഞങ്ങളുടെ പേര് മാറ്റാനായിട്ട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇനി മുതൽ ഞങ്ങളുടെ പേര് ഏണസ്റ്റ് എന്നായിരിക്കും എന്ന് പറയുന്നു അപ്പോൾ ഈ ലേഡീസ് രണ്ടുപേരും ഓക്കെ ആവുന്നു കാരണം ഇവരോടുള്ള സ്നേഹത്തിൻ്റെ പുറത്താണ് ഈ രണ്ടാണുങ്ങളും ഇങ്ങനെയെല്ലാം ചെയ്തത് അതുമാത്രമല്ല ഇവർക്ക് ഇഷ്ടപ്പെട്ട പേരും ഇവർ സ്വീകരിക്കുക പറഞ്ഞു ഇനി ഇപ്പോൾ എന്താ പ്രശ്നമുള്ളത് അങ്ങനെ അത് ഒരു വിധത്തിൽ കലഞ്ഞി തെളിഞ്ഞു വരുന്ന സമയത്താണ് നമ്മുടെ ലേഡി ബ്രാക്നലിൻ്റെ വരവ് ലേഡി ബ്രാക്നല് സ്വന്തം മോളെ കാണാതായപ്പോൾ ഇവിടുത്തെ ഈ അഡ്രസ്സെല്ലാം തപ്പി കണ്ടുപിടിച്ച് വളരെ കഷ്ടപ്പെട്ട് ട്രെയിൻ കയറി ഇവിടെ ഈ ഹെഡ്ഫോൺ ഷെയറിൽ എത്തുകയാണ് അവിടെ ചെല്ലുമ്പോൾ ലേഡി ബ്രാക്നല് കാണുന്നത് ആൽജിയും സിസിലിയും നിൽക്കുന്നു അതുപോലെ തന്നെ ഗ്വെൻഡലിനും ആണസ്റ്റും നിൽക്കുന്നു ഇനി നമുക്ക് ജാക്കെന്ന് പറയാം അല്ലേ ഗ്വൻഡലിനും ജാക്കും നിൽക്കുന്നു അപ്പോൾ ലേഡി ബ്രാക്നല് ചോദിക്കും അല്ല നിങ്ങളെന്താ ഇവിടെ അതായത് ഗ്വെൻഡലിനിവിടെയാണ് എന്നറിയാം നമ്മുടെ ആൽജി എങ്ങനെയാണ് ഇവിടെ വന്നതെന്നൊക്കെ അന്വേഷിക്കുമ്പോൾ ആൽജി പറയും എനിക്ക് സിസിലിയെ ഇഷ്ടമാണ് ഞങ്ങൾ എൻഗേ ഞങ്ങളുടെ എൻഗേജ്മെൻറ്റ് നടത്താൻ പോവുകയാണ് ഞങ്ങൾക്ക് കല്യാണം കഴിക്കണമെന്നാണ് ആഗ്രഹം എന്നൊക്കെ ആദ്യം നമ്മുടെ ലേഡി ബ്രാക്നൽ ഒന്ന് എതിർക്കും അന്നേരം ലേഡി ബ്രാക്നൽ പണ്ട് നമ്മുടെ ജാക്കിനോട് അതായത് ആയിരുന്ന ജാക്കിനോട് ചോദിച്ചതുപോലെ എന്താ എന്ത് സ്വത്താണ് സിസിലിക്കുള്ളത് സിസിലിയുടെ പേരിൽ എന്തെങ്കിലും ഉണ്ടോ സിസിലിക്ക് എന്തെങ്കിലും ജോലിയുണ്ടോ ഇങ്ങനെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുമ്പോഴാണ് നമ്മുടെ ജാക്ക് പറയുന്നത് ഇത് തോമസ് കാർഡിയോ എന്ന് പറയുന്ന ഒരു വലിയ മനുഷ്യന്റെ മകളാണ് ഈ ഇവിടെ കാണുന്ന ഈ എസ്റ്റേറ്റും ഇവിടെയുള്ള സർവത്ര സ്വത്തുകളും കമ്പനിയും എല്ലാം ഇവൾക്കുള്ളതാണ് ഞാൻ ഇവളുടെ ഗാർഡിയൻ മാത്രമാണ് എല്ലാം സിസിലിയുടേതാണ് ഇതറിയുന്നപാടെ ലേഡി ബ്രാക്നല് ഒന്ന് കൺവിൻസ്ഡ് ആവും ലേഡി ബ്രാക്നല് പറയും എന്നാ ഓക്കെ അതായത് അവർ ആ പൈസയിൽ വീണു അവർ പറയാണ് ആൽജിയും ഈ കുട്ടിയും അതായത് സിസിലിയും തമ്മിലുള്ള മാരേജിന് എനിക്ക് സമ്മതമാണ് എന്നാൽ ഒരിക്കലും ജാക്കും ഗവൻഡലിനും തമ്മിലുള്ള മാരേജിന് ഞാൻ സമ്മതിക്കില്ല ഒരു ഹാൻഡ് ബാഗ് മാത്രം സ്വത്തായിട്ടുള്ള ഒരുവനെ കൊണ്ട് എൻ്റെ മോളെ കെട്ടിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്നവർ പറയുന്നു ഇത് കേൾക്കുന്ന സമയത്ത് നമ്മുടെ ജാക്ക് പറയുകയാണ് മുപ്പത്തഞ്ച് വയസ്സ് വരെ സിസിലിയുടെ പൂർണ്ണ അവകാശം എനിക്കാണ് അതായത് ലീഗലി അവൾക്ക് പ്രായമാകണമെങ്കിൽ അവൾക്ക് മുപ്പത്തഞ്ച് വയസ്സ് തികയണം അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവളുടെ മാരേജിന് ഞാൻ സമ്മതിക്കണമെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ മാരേജിന് സമ്മതിക്കണം ഞങ്ങളുടെ ഇൻ ദ സെൻസ് ഗ്വെൻഡലിൻ്റെയും ജാക്കിൻ്റെയും ഇങ്ങനെ ആ ആർഗ്യുമെന്റ് നീണ്ടുപോകുന്നു ഈ സമയത്താണ് ഡോക്ടർ ചോസബിൾ വേഗം ഓടി പിടിച്ച് വരികയാണ് എന്നിട്ട് ഡോക്ടർ ചോസബിള് പറയാണ് നിങ്ങളുടെ പേരെല്ലാം ക്രിസ്ത്യൻ ചെയ്യാനായിട്ടുള്ള ക്രിസ്ത്യനിങ്ങിന് ടൈം ഞാൻ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് ജാക്കിന് അഞ്ച് മുപ്പതിനും ആൽജിക്ക് അഞ്ച് നാൽപ്പത്തഞ്ചിനുമാണ് ടൈം എന്ന് പറയുന്നു ഇത് കേൾക്കുന്ന ജാക്ക് പറയും ഇനി അതിൻ്റെ ആവശ്യമൊന്നുമില്ല കാരണം ഇനി അതൊന്നും നടക്കുക ഇനി പേര് മാറ്റിയിട്ടൊന്നും കാര്യമില്ല എന്ന് ജാക്ക് പറയുകയാണ് അപ്പം ഡോക്ടർ ചാസിബിൾ പറയുകയാണ് ഓക്കെ എന്നാൽ ശരി മിസ് പ്രിസവ് എന്നെ കാത്തവിടെ നിൽപ്പുണ്ട് ഞാനെന്നാൽ പോവുകയെന്ന് പറഞ്ഞിട്ട് ഡോക്ടർ ചാസബിളിൽ ഇറങ്ങാൻ നോക്കും ഈ സമയത്ത് ലേഡി ബ്രാക്നൽ എന്താ പറഞ്ഞ് മിസ് പ്രിസവ് എന്നോ അവരെ ഒന്ന് കാണണമെന്ന് പറയും ആ പേര് കേൾക്കുമ്പോൾ തന്നെ ലേഡി ബ്രാക്നലിൻ്റെ മുഖത്തുണ്ടാകുന്ന ഭാവമാറ്റത്തെക്കുറിച്ചൊക്കെ ബുക്കിലുണ്ട് അപ്പോൾ ലേഡി ബ്രാക്നൽ ഇങ്ങനെ പറയുകയാണ് എനിക്ക് മിസ് പ്രിസത്തിനെ കാണണമെന്ന് അങ്ങനെ മിസ് പ്രിസം അവിടേക്ക് വരികയാണ് മിസ് പ്രിസം വരുന്ന പാടെ മിസ് പ്രിസത്തിൻ്റെ മുഖം എല്ലാം വിളറി വെളുത്ത് ആകെ ഭയങ്കര പേടിച്ച് വരേണ്ടാണ് മിസ് പ്രിസം അങ്ങോട്ട് വരുന്നത് മിസ് പ്രിസത്തിന് ലേഡി ബ്രാക്നലിനെ കണ്ട പാടെ മനസ്സിലാകുന്നു ഇത് ലേഡി ബ്രാക്നൽ ആണ് എന്ന് കാരണം അവൾ ലേഡി ബ്രാക്നൽ എന്നിങ്ങനെ സ്വയം അങ്ങനെ എന്താ പറയുക ആത്മഗതം ചെയ്യുന്നുണ്ട് അങ്ങനെ മുന്നോട്ട് വരികയാണ് നമ്മുടെ മിസ് പ്രസം എന്നിട്ട് മിസ് പ്രസത്തിനോട് ലേഡി ബ്രാഗ്നല് ചോദിക്കുകയാണ് നിങ്ങൾ പണ്ട് എൻ്റെ സഹോദരിയായിരുന്ന മിസ്സസ് മോൺക്രിഫിൻ്റെ മെയ്ഡ് മെയ്ഡല്ലായിരുന്നോ എന്ന് ചോദിക്കുകയാണ് അത് കേൾക്കുമ്പോൾ മിസ് പ്രിസം പറയും അതെ ഞാൻ മിസ്സസ് മോൺക്രിഫിൻ്റെ മെയ്ഡായിരുന്നു എന്നിട്ട് മിസ് പ്രസം ചോദിക്കുകയാണ് എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് ഇരുപത്തെട്ട് വർഷം മുന്നേ നീ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു കൊച്ചിനെ കൊണ്ടുപോയില്ലേ ഒരു ആൺകുട്ടിയെ കൊണ്ടുപോയില്ലേ അവൻ എവിടെ എന്ന് ചോദിക്കുന്നു ഇത് കേൾക്കുന്ന പാടെ നമ്മുടെ മിസ് പ്രിസം ഭയങ്കര സങ്കടത്തിലായിട്ട് വിതുമ്പി കരയാൻ തുടങ്ങാണ് സത്യത്തിൽ മിസ് പ്രിസം അവരുടെ ആ നല്ല കാലഘട്ടത്തിൽ ഇങ്ങനെ നോവലൊക്കെ എഴുതുന്ന ഒരു നോവലൊക്കെ എഴുതുന്ന അങ്ങനെ ഒരു നല്ലൊരു കഴിവുള്ള സ്ത്രീയായിരുന്നു അവരൊരുപാട് കാര്യങ്ങളിങ്ങനെ എഴുതിക്കൂട്ടി ഒരു ബുക്ക് നിറയെ ഇങ്ങനെ എന്താ പറയുക ഒരു ബണ്ടിൽ കണക്ക് നിറയെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇവരെന്തു ചെയ്തു ഈ ബുക്കാണ് അതായത് അവരെഴുതിയ നോവലാണ് അവർ ഹാൻഡ് ബാഗിൽ ഇടുന്നത് എന്നുള്ള ധാരണ തെറ്റിദ്ധാരണയിൽ അവർ ആ കുഞ്ഞിനെ ഹാൻഡ് ബാഗിൽ വെച്ചിട്ട് വിക്ടോറിയ സ്റ്റേഷനിൽ വെച്ചിട്ട് ഇവർ പോവുകയാണ് അറിയാതെ സംഭവിക്കുന്നതാണ് പക്ഷേ അബദ്ധവശാൽ മാറിപ്പോവാണ് നോവലിന് പകരം അവർ ഹാൻഡ് ബാഗിൽ കുട്ടിയെയാണ് വെക്കുന്നത് എന്നിട്ട് എന്ത് സംഭവിക്കുന്നു അവർ മറന്നു പോവുകയാണ് അതായത് ഈ എന്താണ് അവിടെ വെച്ചതെന്ന് അവർ മറന്നു പോവുകയാണ് അങ്ങനെ ആ കുട്ടിയെ നഷ്ടപ്പെട്ടു പോവുകയാണ് ഇത് കൊച്ചു നഷ്ടപ്പെട്ടു എന്നറിയുന്ന പാടെ പിന്നീട് അവർ അവിടേക്ക് ചെല്ലുന്നില്ല അതായത് മിസ്സസ് മോൺക്രിഫിൻ്റെ അടുത്തോട്ട് അതായത് കുട്ടിയുടെ അമ്മയുടെ അടുത്തേക്ക് ഇവർ ചെല്ലുന്നില്ല മിസ്സസ് മോൺക്രിഫ് ആരാണ് ലേഡി ബ്രാക്നലിൻ്റെ സഹോദരിയാണ് അവിടേക്ക് ഇവർ ചെല്ലുന്നില്ല മിസ് പ്രസത്തിനെ അന്ന് തൊട്ട് കാണാതാവുകയാണ് ഈ കുട്ടിയുടെ കാര്യം ദുരൂഹ ദുരൂഹമായ ഒരു സാഹചര്യത്തിൽ കുട്ടിയെ കാണാതായി കാരണം കുട്ടീനെക്കുറിച്ച് വേറെ തെളിവുകളൊന്നുമില്ല അവിടെ ഒരു എന്താ പറയുക അവർ കൊണ്ടുപോയ ആ സാധനങ്ങളൊക്കെ ആ റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തൊക്കെ കാണുന്നുണ്ട് പക്ഷേ കുട്ടിയെയും കാണുന്നില്ല മിസ് പ്രസത്തിനെയും കാണുന്നില്ല അപ്പോൾ ഇവർ വിചാരിച്ചു മിസ് പ്രിസവാണ് കുട്ടിയെയും കൊണ്ട് പോയിരിക്കുന്നതെന്ന് അതുകൊണ്ടാണ് ലേഡി ബ്രാക്നൽ ഇത്രയും കാലം കഴിഞ്ഞിട്ടും ഇവരോട് ചോദിക്കുന്നത് കുട്ടി എവിടെയെന്ന് അപ്പോൾ ഇവര് ഈ കഥ പറയുന്ന സമയത്ത് ജാക്ക് പെട്ടെന്ന് ഹാൻഡ് ബാഗിനകത്തോ എന്ന് ചോദിക്കുന്നുണ്ട് എന്നിട്ട് ജാക്ക് വേഗം പെരേ അകത്തേക്ക് ഓടുകയാണ് അവരുടെ ആ വീടിൻ്റെ അകത്തേക്ക് ഓടുകയാണ് എന്നിട്ട് അവിടെ നിന്ന് ഒരു ഹാൻഡ് ബാഗും കൊണ്ട് വരുന്നു ഇതാണോ ആ ഹാൻഡ് ബാഗ് നിങ്ങൾ വിക്ടോറിയ സ്റ്റേഷൻ്റെ ക്ലോക്ക് റൂമിൽ ഉപേക്ഷിച്ച കുഞ്ഞിനെ ഉപേക്ഷിച്ച ഹാൻഡ് ബാഗ് ഇതാണോ എന്ന് മിസ് പ്രിസത്തിനോട് ചോദിക്കുകയാണ് ഇത് കാണുന്ന പാടെ മിസ് പ്രിസം വന്ന് നോക്കുകയാണ് എന്നിട്ട് അതിൻ്റെ ഓരോരോ ഭാഗങ്ങൾ അവർ ഐഡന്റിഫൈ ചെയ്യാണ് അതെ ഇതാണ് ആ ബാഗ് എന്ന് പറയുകയാണ് ലേഡി ബ്രാക്നലിലും ഒരു ഏകദേശ ധാരണ ഉണ്ടായിരുന്നു അതിനെക്കുറിച്ച് അപ്പം ലേഡി ബ്രാക്നല് ചിന്തിച്ച് ഇങ്ങനെ ഓർത്തെടുക്കുകയാണ് അതെ ഇത് തന്നെയാണ് എന്ന് ഇത് കാണുന്ന പാടെ അതായത് ഇത് മനസ്സിലാക്കുന്ന പാടെ ജാക്ക് ഓടി മിസ് പ്രസത്തിനെ കെട്ടിപ്പിടിച്ച് അമ്മായി എന്ന് വിളിക്കും മദർ എന്ന് വിളിക്കും അന്നേരം മിസ് പ്രിസം പറയും ഏയ് ഞാൻ ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ല ഞാൻ നിൻ്റെ അമ്മയൊന്നുമല്ല നിൻ്റെ അമ്മയെക്കുറിച്ചും അതായത് നിൻ്റെ വീടിനെക്കുറിച്ചും നിൻ്റെ കുടുംബാംഗങ്ങളെക്കുറിച്ചും ഒക്കെ അറിയാവുന്ന സ്ത്രീയാണ് ലേഡി ബ്രാക്നൽ നീ അവരോട് ചോദിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് മിസ് പ്രിസം പിന്നീട് അവിടെ ഇങ്ങനെ എന്താ പറയുക നേരത്തെ കരഞ്ഞേൻ്റെ ആ ഒരു ഫീലിംഗ് കൂടെ ഇപ്പോഴും അവിടെ ഇരിക്കുകയാണ് ഈ സമയം ജാക്ക് ലേഡി ബ്രാക്നലിനോട് ചോദിക്കും ഞാൻ ആരാണ് എന്ന് അപ്പോൾ ലേഡി ബ്രാഗ്നല് പറയും നീ എൻ്റെ സഹോദരിയായ സിസ് മോൺക്രിഫിൻ്റെ മകനാണ് നിന്നെ പ ഇരുപത്തെട്ട് വർഷം മുന്നേ കാണാതെ പോയതാണ് നിൻ്റെ അച്ഛൻ ഒരു ആർമി ജനറൽ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് മിസ്റ്റർ മോൺക്രിഫ് എന്നാണ് എന്ന് പറയും ആർമി ജനറൽ ആയിരുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ജാക്ക് ചോദിക്കും പണ്ടൊക്കെ കുഞ്ഞുങ്ങളെ പെട്ടെന്ന് തന്നെ ക്രിസ്ത്യൻ ചെയ്യുമായിരുന്നല്ലോ പ പെട്ടെന്ന് തന്നെ അവരുടെ പേര് മാമൂദീസ പേരൊക്കെയിട്ട് അവരെ പെട്ടെന്ന് തന്നെ പേര് മാറ്റുമായിരുന്നല്ലോ അങ്ങനെയെങ്കിൽ എൻ്റെ പേര് മാറ്റിയതായിരുന്നോ എന്നെ പണ്ട് ക്രിസ്ത്യൻ ചെയ്തതായിരുന്നോ എന്ന് നമ്മുടെ ജാക്ക് ചോദിക്കുകയാണ് ഈ സമയത്ത് ലേഡി ബ്രാഗ്നൽ ഒരു ഒരു മിനിറ്റോളം ആലോചിക്കും എന്നിട്ട് പറയും ആ അതെ നിന്റെ ക്രിസ്ത്യനിയും കഴിഞ്ഞതായിരുന്നു എന്ന് പറയും പിന്നെ നീ കുടുംബത്തിലെ ആദ്യത്തെ ആൺകുട്ടി ആയിരുന്നതുകൊണ്ട് നിന്റെ പേര് നിന്റെ അച്ഛൻ്റെ പേര് തന്നെയായിരുന്നു അതായത് നിന്റെ അച്ഛൻ്റെ മമുദീസ പേര് തന്നെയായിരുന്നു നിനക്കും ഇട്ടത് എന്ന് ലേഡി ബ്രാക്നൽ പറയാണ് ഈ സമയത്ത് തന്നെ ആൽജിക്ക് ഭയങ്കര സന്തോഷമായി അതായത് ആൽഗറിനാണ് ഇവര് പറഞ്ഞ ഒരു കള്ളമാണ് നമ്മുടെ ആൽജി എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ സഹോദരനാണ് എന്ന് പറഞ്ഞായിരുന്നു ഏണസ്റ്റ് അതെ ഏണസ്റ്റ് എന്ന പേര് സ്വീകരിച്ച് ഇദ്ദേഹം വന്നപ്പോൾ പറഞ്ഞു ഞാൻ ജാക്കിൻ്റെ സഹോദരനാണെന്ന് സത്യത്തിൽ അത് ഇവിടെ ഈ കഥകളെല്ലാം വിവരിച്ചു വരുമ്പോൾ അത് സത്യമാവുകയാണ് ആൽഗർണാൾഡ് ശരിക്കും നമ്മുടെ ജാക്കിൻ്റെ സഹോദരനായിട്ട് മാറുകയാണ് ഈ ബ്രാഗ്നൽ നമ്മുടെ ആൽജിയുടെ ആൻറ്റിയാണല്ലോ അല്ലേ അപ്പോൾ ഇപ്പോൾ കഥ പറഞ്ഞു വന്നപ്പോൾ ലേഡി ബ്രാഗ്നലിന്റെ സിസ്റ്ററിന്റെ മോനാണ് ആര് ജാക്ക് അപ്പോൾ ആൽജിയും ജാക്കും ശരിക്കും സഹോദരങ്ങളാണ് ഇതറിയുമ്പോൾ ഇവർ പരസ്പരം കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അതേപോലെ നമ്മുടെ ലേഡി ലവേഴ്സ് അവരും ഭയങ്കര ഹാപ്പി ആവുന്നുണ്ട് പിന്നെ ഈ തൻ്റെ മാമൂദീസ മുക്കിയതായിരുന്നു തൻ്റെ പേര് തൻ്റെ അച്ഛൻ്റെ പേര് തന്നെയായിരുന്നു എന്നൊക്കെ അറിയുമ്പോൾ ഇദ്ദേഹത്തിന് യഥാർത്ഥ തൻ്റെ പേ യഥാർത്ഥ പേരെന്താണ് ജാക്ക് എന്നുള്ളത് ഒരു പക്ഷേ തോമസ് കാർഡിയു ഇട്ട പേരായിരിക്കും സ്വന്തം പേരെന്താണ് എന്നറിയാൻ ഇദ്ദേഹത്തിന് ഭയങ്കര ആകാംക്ഷയായി അന്നേരം അദ്ദേഹം ചോദിക്കുകയാണ് എൻ്റെ അച്ഛൻ ആർമി ജനറൽ ആയിരുന്നു എന്നല്ലേ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ബുക്കിനകത്ത് അദ്ദേഹത്തിൻ്റെ പേരുണ്ടാവില്ലേ എന്നിട്ട് ഇദ്ദേഹം ഏകദേശം ആ ഒരു വർഷമൊക്കെ കണക്ക് കൂട്ടി വേഗം ആ ബുക്കൊക്കെ എടുത്ത് പരിശോധിക്കുന്നു അതിനകത്ത് മോൺക്രിഫ് മോൺക്രിഫ് എന്ന ആ ഒരു സ്വനെം വെച്ച് അവർ പേര് തപ്പുമ്പോൾ പെട്ടെന്ന് അവര് കാണും അവൻ്റെ അച്ഛൻ്റെ പേര് ഏണസ്റ്റ് ജോൺ മോൺക്രിഫ് എന്നാണ് അതായത് നമ്മുടെ ജാക്കിൻ്റെ അച്ഛൻ്റെ ക്രിസ്ത്യൻ നെയ്മും ഏണസ്റ്റ് ജോൺ മോൺക്രിഫ് എന്നാണ് അപ്പോൾ അതേ പേര് തന്നെയാണ് ആർക്കുള്ളത് ജാക്കിനും പണ്ട് അവനെ ക്രിസ് അവൻ്റെ ക്രിസ്ത്യൻ ടൈമിൽ അവന് ഇട്ടത് അപ്പോൾ അവൻ്റെ പേര് എന്താണ് ഏണസ്റ്റ് ജോൺ എന്ന് തന്നെയാണ് ഇത് കേൾക്കുമ്പോൾ എല്ലാവരും ഹാപ്പി ആവുകയാണ് കാരണം എന്താണ് നമ്മുടെ ഗെൻഡലിൻ്റെ ആഗ്രഹം അദ്ദേഹത്തിൻ്റെ പേര് ഏണസ്റ്റ് എന്നാകണമെന്നായിരുന്നു അത് സാധിച്ചു അതുപോലെ ലേഡി ബ്രാക്നലിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൻ്റെ മകളെ ഒന്നുമില്ലാത്ത ഒരു തനയും കൊണ്ട് കെട്ടിക്കാൻ അവർക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല ഇപ്പോഴാണ് അവരറിയുന്നത് ഈ ചെറുക്കൻ അതായത് നമ്മുടെ ജാക്ക് എന്ന് പറയുന്നത് അവൻ്റെ യഥാർത്ഥ പേര് ഏണസ്റ്റ് തന്നെയാണ് അവൻ എൻ്റെ സഹോദരിയുടെ മകനാണ് അപ്പോൾ അങ്ങനെ എല്ലാം ഒന്ന് കലങ്ങി തെളിയണം ഡ്രാമ അവസാനിക്കുന്നത് നമ്മുടെ ജാക്കിൻ്റെ അതായത് ഏണസ്റ്റിൻ്റെ ഒരു ഡയലോഗോട് കൂടിയാണ് അത് ആൻഡ് അഗസ്റ്റയോട് അതായത് നമ്മുടെ ലേഡി ബ്രാഗ്നലിനോട് അവൻ പറയുന്നതായിട്ടാണ് ആൻഡ് അഗസ്റ്റ ഐ ഹാവ് നൗ റിയലൈസ്ഡ് ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ മൈ ലൈഫ് ദ വൈറ്റൽ ഇമ്പോർട്ടൻസ് ഓഫ് ബീയിങ് എനസ്റ്റ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ഡ്രാമ അവസാനിക്കുന്നത് സോ താങ്ക് യു മൈഡിയേഴ്സ് കീപ് സപ്പോർട്ടിംഗ് മീ ആൻഡ് ലെറ്റ്സ് ലേൺ ടുഗെദർ